ആയിക്കോട്ടെ, വേറെ ക്വസ്റ്റ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ LNG പ്ലാന്റ് ആരംഭിച്ചത് എവിടെ? നാഗ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ LNG പ്ലാന്റ് ആരംഭിച്ചത് എവിടെ? നാഗ്പൂർ. രണ്ട്, കേരളത്തെ മുഴുവൻ ഗർഭിണികളും കോവിഡ് വാക്സിൻ നൽകുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ മാതൃകവചം. കേരളത്തിലെ മുഴുവൻ ഗർഭിണികളും കോവിഡ് വാക്സിൻ നൽകുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ മാതൃകവചം. മൂന്ന്, കേരളത്തിലെ ആദ്യ LPG ഹോട്ട് മിക്സ് താർ മിക്സിംഗ് പ്ലാന്റ് ആരംഭിച്ചത് എവിടെ? പയ്യന്നൂർ. കേരളത്തിലെ ആദ്യ LPG ഹോട്ട് മിക്സ് താർ മിക്സിംഗ് പ്ലാന്റ് ആരംഭിച്ചത് എവിടെ? പയ്യന്നൂർ. നാല്, 2021 ജൂലൈയിൽ നേപ്പാളിൽ ആരെയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്? ഷേർ ബഹാദൂർ ദ്യുബ. 2021 ജൂലൈയിൽ നേപ്പാളിൽ ആരെയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്? ഷേർ ബഹാദൂർ ദ്യുബ. അഞ്ച്, ഗംഗ എക്സ്പ്രസ് വേ ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത്? ഉത്തർപ്രദേശ്. ആദ്യഘട്ടം മീററ്റ് മുതൽ പ്രയാഗ്രാജ് വരെ. ഗംഗ എക്സ്പ്രസ് വേ ഏത് സംസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്? ഉത്തർപ്രദേശ്. ആദ്യഘട്ടം മീററ്റ് മുതൽ പ്രയാഗ്രാജ് വരെ. ആറ്, പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി പഞ്ച്. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി പഞ്ച്. ഏഴ്, സഹകരണ വകുപ്പിന് കീഴിലുള്ള ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? പുന്നപ്ര, ആലപ്പുഴ. സഹകരണ വകുപ്പിന് കീഴിലുള്ള ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? പുന്നപ്ര, ആലപ്പുഴ. എട്ട്, മത്സ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയ്ക്കായി ഫിഷറീസ് വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് മിമി ഫിഷ്. മത്സ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയ്ക്കായി ഫിഷറീസ് വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് മിമി ഫിഷ്. ഒൻപത്, ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സിരിഷ ബാൻഡ്ല. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സിരിഷ ബാൻഡ്ല. പത്ത്, 2021 ജൂലൈയിൽ കേരളത്തിൽ കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് എബ്രഹാം മാത്യു. 2021 ജൂലൈയിൽ കേരളത്തിൽ കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് എബ്രഹാം മാത്യു. പതിനൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോഗാമിക് അല്ലെങ്കിൽ അപുഷ്പി ഗാർഡൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോഗാമിക് അല്ലെങ്കിൽ അപുഷ്പി ഗാർഡൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡ്. പന്ത്രണ്ട്, റൈഡിംഗ് ഫ്രീ ആൻഡ് ഒളിമ്പിക് ജേർണി എന്ന പുസ്തകം രചിച്ചതാര്? ഇംതിയാസ് അനീസ്. റൈഡിംഗ് ഫ്രീ ആൻഡ് ഒളിമ്പിക് ജേർണി എന്ന പുസ്തകം രചിച്ചതാര്? ഇംതിയാസ് അനീസ്. പതിമൂന്ന്, തദ്ദേശീയ വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കാൻ പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനം? ആസാം. തദ്ദേശീയ വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കാൻ പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആസാം. പതിനാല്, നവജാത ശിശു പരിചരണത്തിന് ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങളോട് കൂടിയ ICU ആംബുലൻസ് ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായി ആരംഭിച്ചത്? ന്യൂയോർക്ക് ക്രാഡിൽ. നവജാത ശിശു പരിചരണത്തിന് ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങളോട് കൂടിയ ICU ആംബുലൻസ് ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായി ആരംഭിച്ചത്? നിയോ ക്രാഡിൽ. പതിനഞ്ച്, 2021 ജൂലൈ രാജ്യസഭയിലെ ഭരണകക്ഷിയുടെ പുതിയ നേതാവായി നിയമിതനായ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 2021 ജൂലൈ രാജ്യസഭയിലെ ഭരണകക്ഷിയുടെ പുതിയ നേതാവായി നിയമിതനായ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പതിനാറ്, 2021 ജൂലൈ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് PI ശ്രീവിദ്യ. 2021 ജൂലൈയിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് PI ശ്രീവിദ്യ. പതിനേഴ്, ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം 119. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം 119. പതിനെട്ട്, എവിടെയാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത്?
സെക്കന്ദരാബാദ്. എവിടെയാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത്? സെക്കന്ദരാബാദ്. 19. 2021 ജൂലൈ US നാഷണൽ ഡ്രഗ് കൺട്രോൾ പോളിസി ഓഫീസ് മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ രാഹുൽ ഗുപ്ത. 2021 ജൂലൈ US നാഷണൽ ഡ്രഗ് കൺട്രോൾ പോളിസി ഓഫീസ് മേധാവിയായി നിയമിതയായ ഇന്ത്യൻ വംശജൻ രാഹുൽ ഗുപ്ത. 20. 2021 ജൂലൈയിൽ അന്തരിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് മംനൂൺ ഹുസൈൻ. 2021 ജൂലൈയിൽ അന്തരിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് മംനൂൺ ഹുസൈൻ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.